മഴയൊക്കെയുണ്ടോ? നമ്മളവിടെ മഴയൊക്കെയുണ്ട്. വർക്കലയൊക്കെ മഴയുണ്ട് കേട്ടാ. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോന്ന് അറിയില്ല, മഴയുണ്ടെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ പല സ്ഥലങ്ങളിലും മഴയുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരിതും തരക്കടില്ലാത്ത നല്ലൊരു ക്ലൈമറ്റിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. വാക്സിൻ ഒക്കെ വന്നു കഴിഞ്ഞു. കോവിഡിന് നമുക്ക് എന്താ ഒരു ആശ്വാസമായിട്ട് വാക്സിൻ ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പുതിയ നല്ലൊരു വർഷം നല്ലൊരു തുടക്കമാണെന്ന് കരുതാം അല്ലേ? എല്ലാവർക്കും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വെറൈറ്റി ഒരു ഫിഷ് മന്തി ചെയ്ത് നോക്കിയാലും മന്തിയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി ഒരു ഡിഷ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പോകുമ്പോൾ നമ്മൾ മന്തി ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി എവിടെ കിട്ടുന്ന നമ്മൾ മിക്കപ്പോഴും അന്വേഷിക്കും. നമ്മളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഏറ്റവും നല്ല മന്തി കിട്ടുന്ന സ്ഥലമായതാ. അപ്പൊ നമുക്ക് ഹോംലി ആയിട്ട് ഒരു മന്തി, അത് ഫിഷ് മന്തി, അത് റെയർ ആയിട്ട് മാത്രമേ കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പൊ എനിക്കിങ്ങനെ തോന്നിയൊരു ഐഡിയ, എന്റെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഫിഷ് മന്തി ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കാണിക്കാൻ വന്നാ കരുതുന്നത്. അപ്പോൾ എന്റെ വീഡിയോ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്താൽ എന്റെ വീഡിയോസും എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാൻ ഇടുന്നതിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ല 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 വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, ബൈ. കുക്കിംഗ് വീഡിയോയിലേക്ക് ഇനി കടക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് മന്തിക്കായിട്ട് ഞാൻ ഈ ഒരു മിൽക്ക് മെയ്ഡിന്റെ കപ്പിൽ 2.5 കപ്പ് ബസ്മതിയുടെ ഇന്ത്യ ഗേറ്റിന്റെ സെലാ റൈസ്, ഇതാണ് നമ്മുടെ മന്തിക്കും കപ്സയ്ക്കും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല റൈസ് ഇതാണ് കേട്ടോ. വൈറ്റ് അല്ല, ഈ കളറായിരിക്കണം കേട്ടോ. ഇതിന്റെ 2.5 കപ്പ് ഞാൻ കുറച്ച് പോർഷൻ ഫിഷ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. മെമ്പേഴ്സ് 3 മെമ്പേഴ്സേ വീട്ടിലുള്ളൂ, അതുകൊണ്ട് കുറച്ച് പോർഷനാണ് ഉണ്ടാക്കുന്നത്. 2.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു 10-20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാ അത് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് മന്തിയുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനായിട്ട് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 5 പീസ് നെമ്മീനാണ് കേട്ടോ. എനിക്ക് കിട്ടിയത് നെമ്മീനാണ്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് ഇത്ര വലിപ്പമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം കേട്ടോ. മന്തി ആയതുകൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാ. മീനുകളിലേക്ക് ഏറ്റവും സൗന്ദര്യമുള്ള മീനെന്നാ പറയുന്നത് നെമ്മീൻ. സത്യമല്ലേ, കാണാൻ തന്നെ നോക്കിക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കെ. അപ്പം അത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഫിഷിനെ എങ്ങനെ നമുക്ക് മന്തിക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്യാം എന്ന് ഞാൻ അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് റഫായിട്ട് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ മാരിനേറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അറബിക് മസാല, അതായത് മന്തി മസാല. മന്തി മസാല കിട്ടിയിട്ടില്ലെങ്കിൽ കബ്സ മസാല ഉണ്ടെങ്കിലും അതേ സെയിം ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കുള്ളത് മന്തി മസാലയാണ്. അത് ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ മന്തി മസാല ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10-20 വെളുത്തുള്ളി, ഒരു ഇതുപോലെ 3-4 സ്ലൈസ് ഇഞ്ചി, ഇതേ സെയിം അളവിൽ തന്നെ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരു അതേ സെയിം മുളക് പൊടിയുടെ അതേ സെയിം തന്നെ അളവിലുള്ള മല്ലിപ്പൊടി, ഒരു 1 സ്പൂണ് കുറച്ചുകൂടിയൊക്കെ വരത്തുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പുതിന മല്ലിയില കുറച്ച് ആ മീനിൽ കൂടി മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന മന്തിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം അതിൽ കുറച്ച് ജീരകം, ചെറുജീരകം ഉണ്ടല്ലോ, ചെറുജീരകം ചേർക്കണം. ഗരം മസാലയും കൂടി അതിൽ ചേർക്കണം. പിന്നെ നമ്മളെ സാധാരണ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അത് പൊടിക്കാതെ തന്നെ കുറച്ച് 2-3 എണ്ണം ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ഒരു കാര്യം മറന്നു കേട്ടോ, നമ്മൾ ഇതിൻ്റെ മാഗി ചിക്കൻ സ്റ്റോക്ക് കൂടി വേവിച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാരിനേഷൻ എന്നുള്ളത് കാണിച്ചു തരാം. എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ച് അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.
നമ്മളാ കൂട്ടെല്ലാം നമ്മൾ ഫിഷിൽ എല്ലാം നല്ലതുപോലെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ചിക്കൻ പോലെയൊന്നുമല്ല ഫിഷ് ആകുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകും നമ്മൾ അതിൽ മസാല പെട്ടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനുള്ളത് കേട്ടോ മാക്സിമം ചേർത്തിട്ടുണ്ട് ഞാൻ ഉടനെ കുക്ക് ചെയ്യുന്നുണ്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫിഷ് ഇപ്പോൾ എന്താ ചെയ്യുന്നെന്നുള്ളത് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഞാൻ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത്തിരി സ്പേസ് ഉള്ള ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചാൽ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിൽ നിന്നും നമുക്കൊരു സേഫ്റ്റി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഒരു വലിയൊരു പാനിലാക്കിയത് എന്ന് വെച്ചാൽ രണ്ട് കപ്പും അര നാഴിയും റൈസല്ലേ ഉള്ളൂ എങ്കിലും ഞാൻ ഇത്രയും വലിയൊരു പാൻ എടുക്കാൻ കാരണം റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അതിലേക്ക് നമ്മളൊരു രണ്ട് ബേ ലീഫ് ഇടുക രണ്ട് ഡ്രൈ ലെമൺ ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് മൂന്ന് പട്ട ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കുറച്ച് ഇതങ്ങനെ കിളർന്ന രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം എന്താ പറയാ ഇതൊക്കെ എൻ്റെ ഒരു ടിപ്സാണ് കേട്ടോ ഓപ്ഷണലാണ് ഇടുന്നവർക്ക് ഇടാം ഇത്തിരി സ്പൈസ് ലെവൽ കൂടി നിൽക്കാനായിട്ടാണ് ഈ സമയത്ത് പച്ചമുളക് കൂടെ ഇടുന്നത് അപ്പോൾ 10-20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസാണ് ഈ സോക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതും വാഷ് ചെയ്യണം കേട്ടോ അതിലൊരു സ്റ്റാർച്ചും സംഭവങ്ങളൊക്കെ അപ്പൊ പോയി കിട്ടിയിട്ട് വേണം നമ്മൾ സോക്ക് ചെയ്യാനിടാം അതിനുശേഷം സോക്ക് ചെയ്ത് നല്ലതുപോലെ വെള്ളം കളഞ്ഞ റൈസിനെ നമുക്ക് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു 80% കുക്കിങ്ങേ ആകാവൂ കേട്ടോ റൈസ് ബിരിയാണിയുടെ അത്ര പോലും കുക്കാവാൻ പാടില്ല മന്തിയുടെ റൈസ് ഒരു 80% കുക്കാവുമ്പോഴേ നമ്മളതിനെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകിൽ ഡ്രൈൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുക ഞാൻ ഇന്ന് ചെയ്യുന്നത് ഡ്രൈൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് വെള്ളം ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഇത്തിരി കൂട്ടി ഒഴിക്കാം കേട്ടോ ഈ ഓയിൽ തന്നെ നമുക്ക് ഫുള്ള് മന്തിയുടെ പ്രിപ്പറേഷന് ഉപയോഗിക്കാം ഞാൻ ഈ പാനിൽ തന്നെയാണ് റൈസ് കൂടി പിന്നെ കുക്ക് ചെയ്തത് അതുകൊണ്ടാണ് ഈ പാനിൽ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് കരുതിയത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പതുക്കെ മീനിനെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്രൈ ആക്കുമ്പോഴും സൂക്ഷിക്കണം കേട്ടോ മീൻ പൊട്ടിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം ആവോലിയാണെങ്കിലും ഇതിന് ബെസ്റ്റാട്ടോ ആവോലി മീനാണെങ്കിലും ബെസ്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് മീനാണെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഫിഷ് മന്തി ഉണ്ടാക്കുന്നതേ ഉള്ളൂ പിന്നെ കൂടുതൽ പ്രിഫറൻസ് ആ പോലും മീൻ അതുപോലെ മീനുകൾക്കാണ് കുറച്ചുകൂടി ഇതിന് മാച്ച് ആവുക അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പം നമ്മുടെ ഫിഷ് ഒരു ഭാഗം ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പം സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ കേട്ടോ കാരണം സംഭവം പൊടിഞ്ഞു പോകും എന്തോ ഇത് കൂടെ ഫ്രൈ ആവാം കേട്ടോ അപ്പം അടുത്ത പീസസ് ഇത്തിരി കൂടി ഫ്രൈ ആയതിനു ശേഷം ഇത്തിരി കൂടി ഫ്രൈ ആവാനുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു മന്തിയുടെ ആ ഒരു ഫിഷിൻ്റെ ആ ഒരു കുക്കിൻ്റെ ആ ഒരു വേവ് ആവുകയുള്ളൂ അപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ അതിനുശേഷം ബാക്കി മീനെ നമുക്ക് തിരിച്ചിടാം നമ്മുടെ ഫിഷ് സൈഡ് എല്ലാം കുക്കായിട്ടുണ്ട് കണ്ടോ എല്ലാം ഉടയാത്ത രീതിയിൽ തന്നെ ഇത് നേരത്തെ അധികം വെന്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതിനെ നമുക്ക് ഒന്നുകൂടി തിരിച്ചിടാം കണ്ടോ ആ ഭാഗം ഒന്നുകൂടി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് ഈ മീനിനെ പാനിൽ നിന്നും പുറത്തെടുക്കാം ഓക്കേ നമ്മൾ റൈസ് ഒരുവിധം കുക്കായിക്കൊണ്ടിരിക്കുക ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ അറിയാലോ എന്തിനാണ് തമ്മിലത് ഒട്ടിച്ചേരാതിരിക്കാനായിട്ട് അരികൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടിയേ ഉള്ളൂ കേട്ടോ വേവ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം കുറച്ചുകൂടി വേവാനുണ്ട്
അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് അളവിൽ കുക്ക് ആയിട്ടുണ്ട് കണ്ടോ ഈ ടെക്സ്ചറേ ആവാൻ പാടില്ല എന്നേക്കാൾ വെന്തു പോയാലുണ്ടല്ലോ തമ്മിൽ തമ്മിൽ ചേർന്ന് ആ ഒരു മന്തിയുടെ ആ ഒരു ആ ടെക്സ്ചർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക ഞാൻ വെക്കുമ്പോഴൊക്കെ ആദ്യമെല്ലാം വെക്കുമ്പോഴെല്ലാം കുക്കിംഗ് എന്താ ലെവൽ കൂടി പോകുമായിരുന്നു ഇപ്പോൾ എന്താ കറക്റ്റ് ഇതാ ഇനി പിന്നെ അതിൻ്റെ ആ ഒരു സിമ്മിൽ കുറഞ്ഞ സിമ്മിലും കൂടെ കിടക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കുക്കാവും ഇനി ഇതിൻ്റെ നമ്മളെ വിഷ്മണ്ടിയുടെ മസാലയ്ക്ക് ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ വളരെ ഈസിയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ സംഭവം എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ റൈസിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവം എടുത്ത് വെച്ചിരിക്കുന്നത് അത് ആകെ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു വലിയൊരു സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക രണ്ട് ടൊമാറ്റോ നല്ലതുപോലെ സ്മാഷാക്കി ഉണ്ടോ അരച്ചു വെച്ചിരിക്കുന്നതാ പിന്നെ നേരത്തെ ബാക്കി വന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ജീരകം ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുക കുറച്ച് ജീരകം ചോപ്പ് ചെയ്ത് വെച്ചാൽ പുതിന മല്ലിയില ആവശ്യത്തിന് കുറച്ച് ചേർക്കാനായിട്ട് കുരുമുളക് പൊടി നേരത്തെ ഞാൻ കാണിച്ച മാഗി സ്റ്റോക്ക് ഇതെല്ലാം കൂടി ചേർത്ത് വേണം നമുക്ക് റൈസിനുള്ള മസാല ആക്കേണ്ടത് ഇതിലെന്തെങ്കിലും കുറവ് നമുക്ക് തോന്നുവാണെങ്കിൽ എരിവോ മസാലയ്ക്ക് കുറവോ ഒക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് അഡീഷണൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അറബിക് മസാല എക്സ്ട്രാ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ കുക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുക്ക് ചെയ്യുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളൊരു ഏകദേശം ഞാൻ ഇന്ന് വെക്കുന്ന ആ റൈസിന്റെ കണക്കാണ് ഈ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിനെ മസാലയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലേക്ക് തന്നെ നമുക്ക് റൈസിനായിട്ട് ആവശ്യമുള്ള റൈസിനായിട്ടുള്ള നമ്മളെ മന്തിയുടെ ഫിഷ് മന്തിയുടെ മസാലയ്ക്ക് ചെറിയൊരു മസാല ആവശ്യമുണ്ടല്ലോ ലാസ്റ്റ് അതിനൊക്കെ ആവശ്യമുള്ള ആ സവാള സ്ലൈസ് ചെയ്ത് ആദ്യം ഇട്ടുകൊടുക്കുക സവാളയിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കുക അതിൻ്റെ കൂടെ തന്നെ പൊടിച്ചു വെച്ച ജീരകം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ശരിക്കും ആ മന്തി ഡിഷിൻ്റെയൊക്കെ കബ്സ മന്തി അറബിക് ഡിഷസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് നല്ലതുപോലെ അരിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലൊക്കെ കിച്ചണിലൊക്കെ നല്ല മണം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ പൊടിക്കാത്ത മല്ലി ഉണ്ടല്ലോ പച്ചമല്ലി അത് ഇതിന് നല്ലൊരു ഫ്ലേവറാണ് അത് കുറച്ച് ആഡ് ചെയ്യുക അതുപോലെ നേരത്തെ എടുത്തു വെച്ച കുരുമുളകിൻ്റെ ബാക്കി ഇത്ര മതി കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ അത്രേ വരത്തുള്ളൂ അതുകൂടി ചേർത്തതിന് ശേഷം നേരത്തെ ബാക്കി മാറ്റി വെച്ചിരുന്ന മാഗിയുടെ ക്യൂബ് ഉണ്ടല്ലോ അതുകൂടി നല്ലപോലെ കൈ വെച്ച് ഇങ്ങനെ ഉടച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക അഞ്ചേക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയില പുതിയനയില ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരുന്ന എളുപ്പമാണ് റൈസ് ആദ്യം കുക്ക് ചെയ്യുക മീൻ ആദ്യം ഫ്രൈ ചെയ്യുക പിന്നെ ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കും ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നി ഇതൊരു ഭയങ്കര സംഭവമാണ് ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഈസിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന രണ്ട് തക്കാളി നല്ലതുപോലെ തക്കാളി സ്ലൈസ് ആക്കി വേണമെങ്കിൽ ഇടാം സ്മാഷ് ആക്കി ഇടാം ഞാൻ ഇങ്ങനെയാണ് ഞാൻ മന്തിയിലും പച്ചയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഈ സമയത്ത് ഉപ്പിന്റെ ലെവല് നോക്കുക കേട്ടോ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഇപ്പൊ ഒന്ന് നോക്കട്ടെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക റൈസിന്റെയും മസാലയുടെ ഉപ്പിന്റെ ഒരു അളവ് നോക്കിയിട്ട് വേണം നമുക്കിതിൽ കറക്റ്റ് ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല ഈ ടൈമിൽ നിങ്ങൾക്കിപ്പോൾ മസാലയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ അറബിക് മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ലേശം മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിലിപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എല്ലാ മസാലയും ഉണ്ടെന്ന് തോന്നുന്നു അതിലിനി അധികം വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മീനും ഇതിൽ സെറ്റാക്കി വെച്ച് റൈസും വെച്ച് നമുക്ക് ഫിഷ് മന്തി ലാസ്റ്റ് സ്റ്റേജിലേക്ക് കുക്ക് ചെയ്യാം
मसाल ना फ्राई वैच पीस फिश सैट पड़िया नोकना कटो और भंगी की पड़ी या कुछ नाम पड़ी कह अमे लास्ट स्टेज कड़क मूड़ी कुछ भंगी कुड कलर कूड़ी आड्ड कट अब ओप्शनल या भंगी की वेट और लुकि वेट आड्डेट कुछ इटक इन कलर का भंगियाल नाम बिर्यानी इत लयरलो एलमी चोर अटी नमक ना मण अटिकेटा शीड ना रस्टोल कैं चल मंदी रस्टोल कैं चल मंदी रस्टोल चलो मणलो शण सूपर आटा कुछ येलो मंजल पड़ी पालो वेलो इले आखी कुछ मजकूरी रईस वरान इतकूड़ी नाम इटकिंग चेत अलग वे वाइट कलर नमक का कहानी सूखम का कलर फुलाल इन सूखम कुछ मेट रू मू पचमुग अब स्लसा वेटो अगर चोर अंतर फ्लैवर हाँ अर इन रूप वेण रूड़ी वैच या नालेमें वैचू नोकटे नमुक रूप वे ओके लास्ट इधा इन लास्ट प्रोसेसिंग नाम चारकोल नोल करी अगर फ्लैम होने मे ओलि आ स्मोकी फ्लैवर और पत् मिनट कुमें टाइट पैन इन इट पत् मिनट कह नमुक नम्डे ईसी मेतड टेस्टफुल फिश मंदी रेडी पत् मिनट कमुक तरह नोक ओके नमक नोक रू मिनट कमोक निकट नमी टाइम इतना मैं चोर ने इन सैटा कट ना फिशेल ता कड़े अब ए फिश मंदी सैटेड़ा का अब नोकसे सैटे नोक पदक मगल भागते रईस इन मेष नमक आद्यम नमें फिश इन रक्ष पड़ना कट रईस आद्यम श्वास मुटी ता कड़क संभव पाव रक्ष पड़ी नोक ओके ओर पीस फिशे ट्रई चेद नमुक ता संभव अर मोचन ओके नोकटे फिशे मीटो ईर टेक्स्चर सूपर साधारण ना रेस्टोरेंट कंदी फ्लैवर एल अट संभव नमक सैट या का
टोमाटो चटनी रेसीपी वाले ईसी रु टोमाटो रु वे पचमुगक आवश्यक उप ओके अब नोल स्माश् नाम अरक अरे ना वेलरी स्वल्प सोल्ट लेमन ज्यूस आवश्यक कुछ सवाड़ कूड़ी अरी मुड़ी इटक मयोनीस कूड़े सूपर मयोनीसाई कहूँ टाइम कटील वागान मरनपोई ओके अब नमुको अड्जस्ट कह सूपर आटो निर कंटर प्रावश्य ट्राई नोक नाइ भर साफाइड आटा इन या मंदी साधारण ऐसी वो कंसीस्टी वरतीलो रईसी कंसीस्टी वरीपड़ी या वो रईस ओवर कुक पक्षे करक्ट कंसीस्टी आटो ना फ्लैवर करक्ट मसाल अब फिश ना फ्रेशाट या सेकंड टाइम फिश मंदी पक्षे सूपर आटो या सैटी भंगिपा वैच्छ कहता अद व्यूवर्स का ट्राई इतवरे चानल सब्सक्राइब प्लस सब्सक्राइब मई चानल अष्टें लाइक शेयर इन इन वेरटटी डिशुट ना ट्रावल ब्लोगुट या वरान मनसिल या आग्रह ओके अब नमक वीडियो वरुद्ध अलग अस्सलामु अलैकुम नमस्कार।